ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാലം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയാറുണ്ട് ശൈശവ കാലമാണെന്ന്. പക്ഷെ എന്നോട് ചോദിച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ ആനന്ദിച്ച കാലം ഒരുപക്ഷെ നിങ്ങളും അത് ക്യാമ്പസ് കാലമാണ്. അതിൽ യാതൊരു സംശയം ഉണ്ടാവില്ല. ഒരു എന്താ പറയുക, ഒരു പൂക്കളുള്ള ഉദ്യാനം പോലെയാണ് ക്യാമ്പസ് എന്ന് പറയാറുണ്ട്. പക്ഷേ ഈ ക്യാമ്പസ് ജീവിതം എന്ന് പറയുന്നത് ഒരു വർണ്ണങ്ങളുടെ പൂക്കാലം മാത്രമല്ല, നമ്മൾ എന്തായി തീരണമെന്ന് നിശ്ചയിക്കപ്പെടുന്നതും ജീവിത ലക്ഷ്യം എന്താണെന്നറിയുന്നതും ക്യാമ്പസ് കാലഘട്ടത്തിൽ തന്നെയാണ്. സൗഹൃദങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ ജീവിത ലക്ഷ്യം നിറവേറുന്നതിലൊക്കെ ഈ കാലഘട്ടം നമ്മെ വല്ലാതെ സ്വാധീനിക്കുന്നു. എന്തു തന്നെയാണെങ്കിലും ഈ സമയത്ത് ഒരുപാട് നമ്മൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളും പരിഹാരങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റാണ് വീട്ടമ്മയിലടുത്തത് ക്യാമ്പസ് പിസ്. വെൽക്കം ടു ക്യാമ്പസ് പിസ. ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് ടെലിവിഷൻ ഒരു വിജ്ഞാന പെട്ടിയാണോ അതോ വീട്ടിപ്പെട്ടിയാണോ എന്നാണ്. അതിലൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ടല്ലേ, നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ഹലോ ഹലോ, പേര് പ്ലസ് ഡിപ്പാർട്ട്മെന്റ് പറയണേ, നമുക്ക് പരിചയപ്പെടാം. എൻ്റെ പേര് നിലിയ, ഞാൻ മലയാളം ഡിപ്പാർട്ട്മെന്റാണ്. എൻ്റെ പേര് അശ്വതി, ഞാൻ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ്. നിഖിത, എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ്. ആതിര, മലയാളം ഡിപ്പാർട്ട്മെന്റ്. മഞ്ജുഷ, മലയാളം ഡിപ്പാർട്ട്മെന്റ്. ആഷ്ണ, മലയാളം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ടെലിവിഷൻ വിജ്ഞാന പെട്ടിയോ അതോ വിട്ടിപ്പെട്ടിയാണോ ആണോ എന്നുള്ളതാണ്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എനിക്ക് 50-50 ആയിട്ടാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ടെലിവിഷൻ ഒരു തരത്തിൽ വിജ്ഞാനപ്പെട്ടിയാണ്, കാരണം നമുക്ക് ഒരുപാട് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഒരു തരത്തിൽ അതൊരു വിഡ്ഢിപ്പെട്ടിയാണ്, കാരണം ഒരുപാട് സീരിയൽസ് അത് ഇതായിട്ട് ഒരുപാട് പേര് അങ്ങനെ സമയം വേസ്റ്റ് ചെയ്യുന്നു. അപ്പം അതുകൊണ്ട് വിജ്ഞാനപ്പെട്ടിയാണ് വിഡ്ഢിപ്പെട്ടിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഈ ടെലിവിഷൻ വരുന്നതിന് മുമ്പുള്ള ഒരു ജനറേഷൻ ശരിക്കും പുസ്തകങ്ങളോടൊരു സ്ട്രോങ് റിലേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ടെലിവിഷൻ, മൊബൈൽ ഫോൺസ് അങ്ങനെയുള്ളൊരു ഇലക്ട്രോണിക് ഡിവൈസസ് വന്നതിന് ശേഷം ഈ വായനയുമായിട്ട് മനുഷ്യനുള്ള ഒരു ബന്ധം തന്നെ മുറിഞ്ഞു പോയിരിക്കുന്നു. അപ്പോൾ വായന മരിക്കുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ പത്രം നോർമലി അവോയ്ഡ് ചെയ്യപ്പെടുന്നു, അതാണോ പ്രശ്നം? ആ, അതെ. പത്രം പ്ലസ് പുസ്തകങ്ങൾ അതെല്ലാം, അതുവഴി നമുക്ക് നമ്മുടേതായ ഒരു കാഴ്ചപ്പാടാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ടി വി വഴിയാണെങ്കിൽ അത് വേറൊരാളുടെ ഒരു കാഴ്ചപ്പാട്, ആ രീതിയിലാണ് ആ ഇമേജസ് എല്ലാം നമുക്ക് കാണിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മുടേതായ രീതിയിലുള്ള ഒന്ന് സൃഷ്ടിക്കപ്പെടുന്നില്ല. കുട്ടികൾ കൂടുതൽ ഇമിറ്റേറ്റ് ചെയ്യുന്നത് ടി വി കണ്ടിട്ടാണ്. അപ്പോൾ പിന്നെ ഇപ്പം ഈ ഈ ടി വിയിൽ കാണുന്ന ഓരോ ചീത്ത വാക്കുകൾ കണ്ട് പഠിക്കുക, അതുപോലെ തന്നെ തെറി വിളിക്കുക. ഇപ്പം അച്ഛനമ്മമാർ തന്നെ ഇത്രയും കെയറായിട്ട് വളർത്തിയിട്ട് അവരന്വേഷിക്കുകയാണ് ഇവരെങ്ങനെ ഇത്രയും ചീത്ത വാക്കുകൾ പഠിക്കുന്നു. അപ്പം ആക്ച്വലി ഈ ടി വി എന്ന് എന്തൊക്കെയാണ് പഠിക്കുന്നത്, അപ്പം അതൊരു അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതായിട്ട്, പലതും രാഷ്ട്രീയമായിട്ടും അവരുടെ ആ ഒരു നിലപാട് എന്താണോ അതിനെ കെയർ ചെയ്ത് പോകുന്ന ആൾക്കാണ്. എന്താണ് സത്യം എന്ന് കാണിക്കാനായിട്ട് ഒരു ചാനൽസും ശരിക്കും മുന്നിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ടി വി നല്ലതുമുണ്ട് ചീത്തയുണ്ട്, നമ്മൾ തിരഞ്ഞെടുത്ത് കാണണം. സിനിമകളും മറ്റു സീരിയൽ റിയാലിറ്റി ഷോസ് മാത്രം കാണുന്നവരുണ്ട്, അതല്ലാതെ വാർത്താധിഷ്ഠിത പ്രോഗ്രാംസ് എല്ലാം കാണുന്നവരുണ്ട്. പിന്നെ കുക്കറി ഷോ തുടങ്ങിയ നല്ല നല്ല പ്രോഗ്രാംസൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ എല്ലാം കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്ന് വെച്ചാൽ അങ്ങനെ എല്ലാം കണ്ട് നമുക്ക് തന്നെ ക്രിട്ടിസൈസ് ചെയ്യാനും എല്ലാം ഇത് കഴിയണം. പിന്നെ എന്ന് വെച്ചാൽ ഈ പരസ്യങ്ങൾ, പരസ്യങ്ങളെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് സ്ത്രീകളെ കുട്ടികളെയൊക്കെ പെട്ടെന്ന് ക്യാൻവാസ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ നല്ലത്, നല്ല പരസ്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ഓരോ മാർക്കറ്റ് പ്രൊഡക്ട്സിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയാൻ പറ്റും. എങ്കിലും ഈ ഇപ്പോഴത്തെ ഈ വിലയെ സംബന്ധിച്ചിടത്തോളം അറിയാമല്ലോ. അപ്പോൾ അതൊരിക്കലും, പ്രത്യേകിച്ചും കോളേജ് സ്റ്റുഡൻസ് അങ്ങനെ സ്റ്റുഡൻസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം പേരൻസിന് പോലും അത് ഭയങ്കര ഒരു ഇതായിട്ട് മാറുന്ന ഒരു ഇതാണ്. പിന്നെ സീരിയലുകൾ, സീരിയലുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് അഡിക്റ്റ് ആവുന്നവരുണ്ട്. അതെ. പിന്നെ ഇപ്പോൾ ജീവിതം എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ്. അതെ അതെ, പ്രത്യേകിച്ച് സ്ത്രീകളാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ കുറവാണ് എങ്കിലും, ഇപ്പോൾ കമ്പ്യൂട്ടറൊക്കെ വന്നവരുടെ കുറവുണ്ട് എങ്കിലും, ഈ പുരാണ സീരിയലുകൾ അതുപോലെ ഇപ്പോൾ മിക്ക നമുക്ക് പഠിക്കാനുള്ള നോവലുകളൊക്കെ സീരിയലാക്കി മാറ്റുന്നുണ്ട്. ഒരുപാട് നോവൽസ് ഉണ്ട് സീരിയലൊക്കെ മാറ്റി. പുരാണ സീരിയൽ ശ്രീകൃഷ്ണനൊക്കെ ശരിക്കും അത് പുരാണത്തിൽ ഉള്ള പോലെ തന്നെ ആവില്ല. അത് അപ്പോൾ എന്തൊക്കെയോ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ശരിക്കും ടി വി ശരിക്കും നല്ലൊരു വിജ്ഞാനപ്രദമായിട്ടുള്ള സംഭവം തന്നെയാണ്. നമ്മൾ തന്നെ നല്ല രീതിയിൽ യൂസ് ചെയ്യുക. ഈ SMS എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അപ്പോൾ ഇത് വഴി റേറ്റിംഗ് കൂട്ടുക, അങ്ങനെ ചാനലിലെ റേറ്റിംഗ് കൂട്ടുക, അങ്ങനത്തെ ഒക്കെ പരിപാടിയുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് നമ്മുടെ ഈ റിയാലിറ്റി ഷോസ് സീരിയലിനൊക്കെ അടുത്തത്. ചില സമയത്ത് ഈ ലൈവ് ടെലികാസ്റ്റിംഗ് തന്നെ ഒരു പ്രശ്നമായിട്ട് വരും. ഫോർ എക്സാമ്പിൾ, ഇവിടെ മുംബൈ ഭീകരാക്രമണ സമയത്ത് അവിടെ ലൈവ് ടെലികാസ്റ്റിംഗ് കാരണം അവിടെ ഭീകരരെ എന്താ പറയുക, പിടിക്കാനായിട്ട് ഒരുപാട് പ്രശ്നം പറ്റിയിട്ടുണ്ട്.
കാരണം അത് അവർ കണ്ടു, ഭീകരരത് കണ്ടു, അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അവരെത്തിക്കുകയും അതിന് അതുവഴി കുറച്ച് ലാഗ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സംഭവം. അപ്പോൾ അതൊരു ഒരു കണക്കിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ലൈവ് ടെലികാസ്റ്റിംഗ് ചില സമയത്ത് ടിവിയിൽ വരുന്ന പരസ്യങ്ങൾ കൂടുതലും സ്ത്രീകൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഡ്രസ്സിങ്സിലും അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അതൊരു വൾഗറായിട്ട് പോവുകയും അത് ആൾക്കാർ കാണുമ്പോഴത്തേക്കും അവരുടെ മനസ്സിലും അവരുടെ മെൻറ്റാലിറ്റി അങ്ങനെയൊക്കെ മാറുന്നതുകൊണ്ട് ഞാൻ അതിനോട് യോജിക്കുന്നില്ല. പിന്നെ ചില റിയാലിറ്റി ഷോസിൽ നമ്മുടെ ഈ സ്വകാര്യ ജീവിതം വളരെ പബ്ലിക്കിന് മുമ്പിൽ അത് വളരെ മോശം. നമുക്ക് സ്വകാര്യമായിട്ടുള്ള കാര്യം അത് ഇത്ര പബ്ലിക്കായിട്ട് കാണിക്കേണ്ട, അത് ഈ വെറുതെ ചീപ്പ് പബ്ലിസിറ്റിക്കും ചീപ്പ് എൻ്റർടൈൻമെൻറ്റും വേണ്ടിയുള്ളതായി മാറുന്നു. ചില സമയം ടി വി ഒരു ചീപ്പ് എൻ്റർടൈൻമെൻറ്റ് ആവുന്നു. ചില സമയം റിയാലിറ്റി ഷോസ് മാത്രമല്ല, ചില ടോക്ക് ഷോസിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പീഡിപ്പിച്ച സ്ത്രീയുടെ കുട്ടിയുടെ അച്ഛനമ്മേനെ പിടിച്ചിരുത്തിട്ട് എങ്ങനെയായിരുന്നു, ഏതായിരുന്നു ചോദിക്കുക, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ കണ്ടിരിക്കുന്ന നമുക്ക് വിഷമം തോന്നും. റിയാലിറ്റി ഷോയിൽ അങ്ങനെ എല്ലാം അടിച്ചാക്ഷേപിക്കാൻ താല്പര്യമില്ല. കാരണം നല്ല നല്ല റിയാലിറ്റി ഷോസ് ഉണ്ട്, മാമ്പഴം പോലുള്ള പ്രോഗ്രാംസ് ഒക്കെ ശരിക്കും നല്ല വിജ്ഞാനപ്രദമായിട്ടുള്ള പ്രോഗ്രാംസാണ്. പക്ഷേ എങ്കിലും റിയാലിറ്റി ഷോ നടത്തുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ജനപ്രിയ പ്രോഗ്രാം അതിന് വേണ്ടിയിട്ടാണല്ലോ എന്തിനായാലും. അപ്പോൾ ഓരോന്ന് കാണുമ്പോൾ മറ്റുള്ളവർക്കും തോന്നുന്നു നമുക്ക് ഇതാണ് ഇപ്പോഴത്തെ ഫാഷൻ അങ്ങനെ അനുസരിച്ച് മാറിപ്പോകുന്നതൊരു വലിയ പ്രശ്നമാണത്. പിന്നെ സ്പോർട്സ് ന്യൂസ് ഒക്കെ നല്ല കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാ അർത്ഥത്തിലും പറയുന്നില്ല, ഇപ്പം നേരത്തെ നിരീക്ഷിച്ച് പറഞ്ഞ പോലെ ശരിയാണ് ഓരോ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ചില സമയത്ത് അത് നമുക്ക് ഉപകാരപ്രദം തന്നെയാണ്. കാരണം ചില സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാം പറ്റും അറിയാമല്ലോ. മറ്റേ നമ്മുടെ ഇവിടെ കോഴ വാങ്ങിച്ചതിൻ്റെതായിട്ട് അതിനെ കുറിച്ചൊക്കെ ശരിക്കും നല്ല എല്ലാം നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. ക്യാമറമാൻ അടിച്ചത് പോലും നമുക്ക് അല്ല അതല്ല ചില നമുക്ക് ഇതെല്ലാം അറിയാൻ പറ്റുന്ന ചില എന്നിട്ട് ക്യാമറ അവർ പിടിച്ചു വെച്ചു ഒക്കെ നമുക്ക് ആ സമയത്തന്നെ അറിയാൻ പറ്റി. ശരിക്കും നല്ലതൊക്കെ തന്നെയാണ് നമ്മുടെ ഉപയോഗം, നമ്മുടെ ഉപയോഗത്തെ അനുസരിച്ചിരിക്കും അതിൻ്റെ. മലയാള ഭാഷയെ പരിശുദ്ധി വളരെയധികം തകർക്കുന്നുണ്ട്. കാരണം ഉച്ചാരണ സ്ഫുടത ഇല്ലാതെയാണ് പലരും മലയാള ഭാഷയെ കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ അതിനനുസരിച്ച് ചില പ്രോഗ്രാമുകളിൽ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. മാമ്പഴം പോലുള്ള പരിപാടിയിൽ മലയാളം എന്താണ് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് വളരെ ഫാഷൻ എന്നുള്ള രീതിയിൽ മംഗ്ലീഷ് ഉപയോഗിക്കുന്നു. പിന്നെ അതും പോയി ചില വാക്കുകളെ തിരിച്ചൊടിച്ച് ശരിക്കുള്ള ഉച്ചാരണം അല്ലാതാക്കി മാറ്റുന്നു. അത് വളരെ മോശമായിട്ട് തോന്നുന്നുണ്ട്. വേറെന്തെങ്കിലും അപ്പൊ ടോട്ടലി ടി വി നല്ലതാണെന്നാണോ ചീത്തയാണെന്നാണോ പറയുന്നത്? നല്ലതും അല്ല ചീത്തയും അല്ല, പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. നല്ലൊരു ഇൻസ്ട്രുമെന്റ് തന്നെയാണ്, പക്ഷെ നമ്മുടെ കയ്യിൽ നമ്മൾ അത് കിട്ടുമ്പോൾ എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നു അതിനെ ബേസ് ചെയ്തിരിക്കും. ഇപ്പോഴത്തെ ഒരു എന്ന് വെച്ചാൽ ഇവർ മാർക്കറ്റ് ചെയ്യുന്ന ചീപ്പ് എൻ്റർടൈൻമെന്റ് വേണ്ടിയാണ്. അപ്പോൾ അതൊരു വീട്ടിപ്പെട്ടി ആയി മാറുന്നു. ശരിക്കും പറഞ്ഞാൽ വിജ്ഞാനപ്രദമായ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അത് യൂസ് ചെയ്യണം. അപ്പോൾ നമുക്കിതിനെ ഒരു 50-50 ആയിട്ട് തരംതിരിക്കാം. കാരണം ചില സമയം സ്പോർട്സ് ന്യൂസ് കാരണം ടെലിവിഷനെ ഒരു വിഡിപ്പെട്ടി എന്ന് പറയാൻ പറ്റില്ല. ചില സമയം ഇവർ പറഞ്ഞ പോലെ യൂസ്ലെസ് ആയിട്ടുള്ള ചില ടോക്സ്, യൂസ്ലെസ് ആയിട്ടുള്ള ചില പരിപാടി, അത് കാരണം ടെലിവിഷൻ ഒരു വിഡിപ്പെട്ടി ആവുകയും ചെയ്യുകയാണ്. സോ നമുക്ക് അത് നമ്മുടെ യൂസ് അനുസരിച്ച് നമ്മളതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, നമ്മളതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, അതുപോലെ ഇരിക്കും ടി വി ഒരു വിഡിപ്പെട്ടിയാണോ വിജ്ഞാനപ്പെട്ടിയാണോ എന്നുള്ളത്.